ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹോം സ്റ്റൈൽ കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വിഭവമാണ്. കക്കയും സിലോൺ ജീരയുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നേരത്തെ ഓട് കളഞ്ഞ് ഇറച്ചിയെടുത്ത് വെച്ചിരിക്കുന്ന കക്ക ഞാൻ നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നൂറൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് നമ്മൾ തിരുമ്മി കഴുകണം. കഴുകുമ്പോൾ വെള്ളം ഇതുപോലെ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളിതിന് കഴുകിയെടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. കുറച്ച് വെള്ളം മാത്രമേ അതുകൊണ്ട് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു നാല് വിസിൽ വരുന്നത് വരെ ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? ഉപ്പും മഞ്ഞളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നേരത്തെ പുഴുങ്ങി വെച്ച കക്കയിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് അതിൽ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പിടുന്നില്ല. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കണം. നമുക്കതിലോട്ട് ഇട്ടിട്ട് ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അധികം അങ്ങ് മൂക്കാൻ പാടില്ല, അപ്പോൾ റബ്ബർ പോലെ ഉണ്ടാവും. ഓൾറെഡി വെന്ത കക്കയാണ്. അപ്പോൾ എണ്ണയിൽ നമ്മൾ പാകത്തിനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിലോൺ ചീര. ചില സ്ഥലങ്ങളിൽ ഇതിന് മുട്ടച്ചീര എന്നും പറയും. ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കുറച്ച് തേങ്ങയും കറിവേപ്പിലയും നേരത്തെ അരിഞ്ഞ് വെച്ച സിലോൺ ചീരയാണിത്. അപ്പം നമുക്ക് കക്കയിലേക്ക് തേങ്ങയും കുറച്ച് മസാലകൾ ഈ ചെറുള്ളിയൊക്കെ നമുക്ക് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ജാറെടുത്തിട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുള്ളിയും ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം വേവിക്കുമ്പം ഞാൻ നല്ലവണ്ണം ഇട്ടിട്ടുണ്ട്. കുറച്ച് ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഞാനതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ചിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ച തേങ്ങയൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മളിതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഡ്രൈ ആയി. ഇനി അപ്പം നമ്മുടെ സിലോൺ ചീരി ഇടുമ്പം അത് നല്ലോണം കുക്കാവാൻ വേണ്ടിയാണ് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചത്. അപ്പം നമ്മൾ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുട്ടച്ചീര എന്നൊക്കെ പറയാം കേട്ടോ, നമ്മളിവിടെയൊക്കെ സിലോൺ ചീര എന്നാണ് പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ അത് വാടി വെന്ത് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം മസാലയിലൊക്കെ ചീരയിലൊക്കെ ഉപ്പ് പിടിക്കാനാണ്. അപ്പം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം.
ചീരയുടെയും കക്കയുടെയും ഒക്കെ ടേസ്റ്റ് തിന്നുമ്പോഴന്നെ നമുക്ക് നല്ല വേറിട്ടൊരു രുചി തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കക്കയും സിലോൺ ചീര ഫ്രൈയും തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഹോം സ്റ്റൈൽ കുക്കിംഗ് വിത്ത് ജീന എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.